നമസ്കാരം പാലക്കാട്ടെ സി പി എം പ്രവർത്തകൻ ഷാജഹാന്റെ കൊലപാതകത്തിന് പിന്നിൽ സി പി എം കാർ തന്നെയെന്ന് തുറന്നടിച്ച് വി കെ ശ്രീകണ്ഠൻ എം പി സി പി എമ്മിനകത്തുണ്ടായ ആഭ്യന്തര കലഹമാണ് ഷാജഹാന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു പ്രതികൾ ഇതര പാർട്ടിക്കാരാണ് എന്ന് സി പി എം ആരോപിക്കുമ്പോഴും പ്രതികൾക്കുള്ള സി പി എം ബന്ധം തള്ളിക്കളയാനാവുന്നതല്ല എന്നും പ്രതികളുടെ പ്രൊഫൈൽ പരിശോധിച്ചാൽ തന്നെ ഇത് വ്യക്തമാകുമെന്നും വി കെ ശ്രീകണ്ഠൻ എംപി കൂട്ടിച്ചേർത്തു പ്രതികൾ മറ്റ് പാർട്ടിയിലേക്ക് പോകാൻ ശ്രമം നടത്തുക മാത്രമാണ് ഉണ്ടായത് എന്നാൽ അവർ സി പി എം കാരാണെന്ന് തെളിയിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റ് തെളിവുകളും ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും കൊലപാതകത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പിനാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാലക്കാട് സി പി എമ്മിൽ സംഘർഷം അതിരൂക്ഷമാണ് എന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു കഴിഞ്ഞ ലോക്കൽ സമ്മേളനത്തിലും ഏരിയ സമ്മേളനത്തിലും ഉൾപ്പെടെ രിഞ്ഞ് പരസ്യമായ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു പാലക്കാട് ക്രിമിനൽ സംഘത്തെ വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് സി പി എം ആണ് ഇതിനെ നിയന്ത്രിക്കാത്ത ആഭ്യന്തര വകുപ്പിനാണ് കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഷാജഹാന്റെ കൊലപാതകത്തിൽ രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളും സഹായിച്ച മറ്റൊരാളുമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് മൂന്നാം പ്രതി നവീൻ അഞ്ചാം പ്രതി സിദ്ധാർത്ഥൻ എന്നിവരാണ് പിടിയിലായത് ഒരാളെ പട്ടാമ്പിയിൽ നിന്നും മറ്റൊരാളെ പൊള്ളാച്ചിയിൽ നിന്നുമാണ് പിടികൂടിയത് പിടിയിലായവരെ പാലക്കാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ് കേസിൽ ആകെ എട്ട് പ്രതികളാണ് ഉള്ളത് ബാക്കിയുള്ളവർക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ് അതേസമയം ഷാജഹാന് വധഭീഷണി ഉണ്ടായിരുന്നതായി കുടുംബവും പറയുന്നു ഒന്നാം പ്രതി ശബരീഷ് രണ്ടാം പ്രതി അനീഷ് മൂന്നാം പ്രതി നവീൻ എന്നിവർ വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു കൊലപാതകം ആസൂത്രിതമാണെന്നും ഷാജഹാന്റെ കുടുംബം ആരോപിക്കുന്നു ഒരു വർഷമായി ഷാജഹാനും പ്രതികളും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നതായും കുടുംബം പറഞ്ഞു പാലക്കാട്ടെ സി പി എം പ്രവർത്തകൻ ഷാജഹാൻ വധക്കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരുന്നു പാലക്കാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പത്തൊമ്പതംഗ സംഘത്തെയാണ് നിയോഗിച്ചത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥാണ് പുതിയ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചത് പാലക്കാട് മരുതറോഡ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമാണ് കൊല്ലപ്പെട്ട ഷാജഹാൻ ഷാജഹാൻറേത് രാഷ്ട്രീയ കൊലപാതകമെന്നാണ് പോലീസ് എഫ്ഐആർ അക്രമികൾ കഴുത്തിലും കാലിലും മാരകമായി പരിക്കേൽപ്പിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നു അതേസമയം അമിതമായി രക്തം വർന്നതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എന്നാൽ ഷാജഹാനെ കൊലപ്പെടുത്തിയതിനു പിന്നിൽ ബി ജെ പി ആണെന്ന വാദത്തിന് മറുപടിയുമായി ബി ജെ പി നേതാക്കൾ രംഗത്തെത്തുകയുണ്ടായി സി പി എം ശക്തി കേന്ദ്രത്തിൽ ബി ജെ പി ആർ എസ് എസുകാർ വീട്ടിൽ പോയി ഷാജഹാനെ ഭീഷണിപ്പെടുത്തിയെന്നത് എന്നത് കല്ലുവെച്ച നുണയാണ് സി പി എം നേതാക്കളും മലമ്പുഴ എം എൽ എയും പഠിപ്പിച്ചതാണ് കുടുംബം പറയുന്നത് ഞങ്ങൾക്കൊരു കൊടി പോലും വയ്ക്കാൻ പറ്റാത്ത സ്ഥലമാണ് കുന്നങ്കോട് കൊലയാളി സംഘത്തിന് ബി ജെ പിയുമായോ ആർ എസ് എസുമായോ ഒരു ബന്ധവുമില്ല എന്നും ബി ജെ പി സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞു കൊലപാതകത്തിന് പിന്നിൽ സി പി എമ്മിന്റെ മാഫിയ മയക്കുമരുന്ന് സംഘമാണ്യെന്നും അദ്ദേഹം ആരോപിക്കുന്നു